അസ്സലാമു അലൈക്കും. വെൽക്കം ടു കിച്ചൺ ടിപ്സ്. കിച്ചൺ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേക്കറികളിലും അതുപോലെ തന്നെ ചായക്കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഡയമണ്ട് കട്ടിൻ്റെ റെസിപ്പിയും അതുപോലെ മടക്ക്, ബോളി അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അര കിലോ മൈദ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് സോഡാപ്പൊടി വേണം. സോഡാപ്പൊടി അര സ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അര കിലോ മൈദ വേണം. അത് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഈ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് മൈദ നമ്മൾ ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൈദ കുറേശ്ശെ കുറേശ്ശെയായിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്ത് നല്ല രീതിയിലൊന്ന് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് ഇട്ടതിന് ശേഷം അവിടെ നന്നായിട്ട് ഇതിനെ കുഴച്ച് പരുവമാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആ മാവിനെ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തിനെ നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ ബോൾസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേ മെത്തേഡ് തന്നെയാണ്. പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കുക. ഈ ഒരു സൈസിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ മാവും നന്നായിട്ട് ഇതേപോലെ നൈസാക്കി പരത്തിയെടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം ബോളിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു മിക്സിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യമേ കുറച്ച് തേങ്ങ, അരക്കപ്പോളം തേങ്ങ എടുക്കുക. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് അവിലാണ്. ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം അവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അതും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൻ മാവ് പരത്തി വെച്ച ആ മാവിലേക്ക് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച മിക്സ് ഓരോ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണോളം നമുക്ക് ചേർത്ത് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ബോളി എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് കോണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നതിലെല്ലാം മിക്സ് നിറച്ചിട്ട് തയ്യാറാക്കി എടുക്കുക. അപ്പം ഞാൻ തയ്യാറാക്കി ഒന്ന് വെച്ചിരുന്ന മാവിലെല്ലാം ഇതേപോലെ മിക്സാക്കിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. തയ്യാറാക്കി എടുത്തതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ബോളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂക്കുന്നത് വരെ രണ്ട് സൈഡും മറിച്ച് ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക.
നമ്മൾ വേറെ എക്സ്ട്രാ കളറൊന്നും ചേർത്തിട്ടില്ല. കളറൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കളറൊക്കെ ചേർക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ വേറെ കളർസ് ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മറു സൈഡും അതുപോലെ ഇട്ട് രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആക്കി കോരി മാറ്റി വയ്ക്കാം. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ബോളി കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മടക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പൂ പോലുള്ള മടക്കാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇതുപോലെ എണ്ണയിലേക്ക് നമ്മൾ ആ മാവിൻ്റെ പരത്തി വെച്ച മാവിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതേപോലെ പൂ മോഡലിൽ നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കോരിയാം നമുക്ക്. അങ്ങനെ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് നമുക്ക് ഇതേപോലെ ഇട്ട് ബോളി എല്ലാം തയ്യാറാക്കി എടുക്കാം. നല്ല രീതിയിൽ ഫ്രൈ ആക്കിയതിന് ശേഷം അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഡയമണ്ട് കട്ടിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. അതിനായിട്ട് മാവ് ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിനെ ഡയമണ്ട് കട്ടിൽ ഓരോ പീസും എടുത്ത് ഡയമണ്ട് കട്ട് ഷേപ്പിൽ നമുക്ക് ഒന്നൊന്നും കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഡയമണ്ട് ഷേപ്പിൽ ഓരോന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓരോ പീസും എടുത്ത് ഒന്ന് ചരിച്ച് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡും മറിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നതെല്ലാം നമ്മൾ ഇതേപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമുക്കൊരു ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ പഞ്ചസാര വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മെൽറ്റായി നല്ല പഞ്ചസാര പാനിയായി കിട്ടുന്നത് വരെ നന്നാക്കി നമ്മൾ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിനി ഈ പഞ്ചസാര ലായനി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ടിലും അതുപോലെ തന്നെ നമ്മളെ ബോളി മടക്കിലും നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളെ പഞ്ചസാര ലായനി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മളെ മടക്കിലും നമ്മൾ ഉണ്ടാക്കിയ മടക്കിലും ഇതുപോലെ തന്നെ പഞ്ചസാര ലായനി നമ്മൾ ഒന്ന് ഒഴിച്ച് ലെവൽ ചെയ്ത് എടുക്കുക.
അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മൂന്ന് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അര കിലോ മാവ് കൊണ്ടാണ് ഈ മൂന്ന് ഐറ്റംസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കളറും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കളറും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി കളർഫുള്ളാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഐറ്റംസാണ് ഇത് മൂന്നും. നമുക്ക് അര കിലോ മാവ് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കുള്ള മൂന്ന് ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബേക്കറികളിലൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കും. അപ്പം നമുക്കിതുപോലെയുള്ള പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.